the man of the hour, Mr. Basil Joseph. So this is Team Nunakuri for you. ആദ്യം തന്നെ നല്ലൊരു കൈഡ് കൊടുക്കാൻ നമുക്ക് ടീം നുണക്കുഴിക്ക് വേണ്ടിയിട്ട് പലരും ഈ മൂവി കണ്ടിട്ടുണ്ടാവും. ഇറ്റ്സ് എ കോമഡി മൂവി ആൻഡ് ഐ മൈസെൽഫ് ആം വെയിറ്റിംഗ് ടു വാച്ച് ഇറ്റ് ആൻഡ് യു കൻ വാച്ച് ഇറ്റ് അറ്റ് PVR റൈറ്റ് ഹിയർ അറ്റ് ഫോറം കൊച്ചി. സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം ദ ടീം. എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ, ഒരു വിജയമാക്കി തീർത്ത ഇതുപോലെ സ്വീകരിച്ച മലയാളി പ്രേക്ഷകർക്കാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വളരെ ക്രൂഷ്യലായിരുന്നു. ഒരു യൂഷ്വൽ പാറ്റേണിൽ നിന്ന് മാറി വേറൊരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ ഭയങ്കരമായ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് കൃഷ്ണകുമാറിനോടാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കഥയും നല്ലൊരു കെട്ടുറപ്പുള്ളൊരു സ്ക്രിപ്റ്റും എനിക്ക് തന്ന കൃഷ്ണകുമാറിനെ ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ നായകൻ ബേസിൽ, ഗ്രേസ് ആൻ്റണി, സൈജു, അൽതാഫ്, ബിനു, പിന്നെ ബൈജു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെ സിദ്ധിക്കേട്ടൻ. അപ്പം ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാം അവരവരുടെ റോളുകൾ അതിഗംഭീരമായി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. കാരണം ഒരു ഹ്യൂമർ സിനിമയിൽ ഒരു ഡയലോഗ് എഴുതിയത് ഒരു സ്ക്രിപ്റ്റ് എഴുതിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ അത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. അതാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ തിയേറ്ററുകളിൽ കാണുന്നത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. പിന്നെ അതുപോലെ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ടെക്നിക്കൽ ക്രൂ, ക്യാമറമാൻ സതീഷ് കുറുപ്പ്, എഡിറ്റർ വിനായക്, ഓഫ്കോഴ്സ് കോസ്റ്റ്യൂം ഡിസൈനർ ആൻഡ് മൈ വൈഫ് ലിൻഡ, ആർട്ട് ഡയറക്ടർ, അങ്ങനെ ഒരു ഒരു മ്യൂസിക് ഡയറക്ടർ വിഷ്ണു ജെ, അങ്ങനെ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഞാനും ജിത്തു ഒരുമിച്ചിട്ടുള്ള മൂന്നാമത്തെ സിനിമയാണിത്, ട്വൽത്ത് മാൻ, കൂമൻ, ഇപ്പോൾ നുണക്കുഴി. മൂന്ന് സിനിമകളും വലിയ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചതിൽ വലിയ സന്തോഷം. അതിന് അത്രയും മനോഹരമായിട്ടത് സംവിധാനം ചെയ്ത് പ്രേക്ഷകരുടെ ഒരു സ്വീകാര്യതയിലേക്ക് എത്തിക്കുന്നതിൽ ജിത്തു വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ജിത്തുവിനോട് ഞാൻ അതിന് പ്രത്യേകമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ നുണക്കുഴി എന്ന് പറയുന്ന ഒരു സിനിമ അറ്റംപ്റ്റ് ചെയ്തത് ഇപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പം ഒരു വലിയ റിസ്ക്കായിട്ടാണ് തോന്നുന്നത്. കാര്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാത്ത, ഞാൻ രണ്ട് ത്രില്ലറുകളാണ് എഴുതിയത്. ഇപ്പോൾ ജിത്തുവാണെങ്കിലും കുറച്ചധികം ത്രില്ലറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു കോമഡി പടം എഴുതി നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചത് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറിയ ഭയത്തോടു കൂടിയാണ് കാണുന്നത്. പക്ഷേ അത് അതിനകത്തിൽ അഭിനയിച്ച ബേസിൽ, ഗ്രേസ്, സൈജു, അൽതാഫ്, ബിനു, പിന്നെ ബൈചേട്ടൻ, സിദ്ധിക്കേട്ടൻ, മനോജേട്ടൻ, എല്ലാവരും തന്നെ അതിനകത്തിൽ അഭിനയിച്ച എല്ലാവരുടെയും മികച്ച പെർഫോമൻസ് കൊണ്ട് സിനിമ നല്ല രീതിയിൽ തിയേറ്ററുകളിൽ സ്വീകരിക്കപ്പെടുന്നു. പ്രേക്ഷകർ വളരെ ആഹ്ലാദത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയാണ് തിയേറ്റർ വിട്ടിറങ്ങുന്നത്. അപ്പം ഞങ്ങളുടെ സിനിമയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോടുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ അവസരം തന്ന ഫോറം മോളിനോടും അതിൻ്റെ ഭാരവാഹികളോടുമുള്ള ഒരു നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇതിനെപ്പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ ഇനി ബേസിൽ പറയും. പറഞ്ഞു അസല്ല. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇതിൽ എത്ര പേര് സിനിമ കണ്ടു എന്ന് എനിക്കറിയില്ല. സിനിമ കാണാത്ത നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ ഇതൊക്കെ പറയുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ സിനിമ പോയി കാണുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. കാരണം ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡിറക്ടർ സിനിമയെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ത്രില്ലർ സിനിമയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ കൊലപാതകമൊക്കെ ചെയ്യാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുമ്പോഴാണ് കോമഡി സിനിമ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിനും അങ്ങനെ ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു. കാരണം സ്ഥിരമായിട്ട് കൊല ചെയ്ത് ഇനി ശരിക്കും ആരെങ്കിലും കൊല്ലുമോ എന്ന് പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഒരു കോമഡി സിനിമ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു വന്നത്. പക്ഷേ ഈ സിനിമയിലും ഉണ്ടായിരുന്നു ഡെഡ് ബോഡി. ഡെഡ് ബോഡി ഇല്ലാതെ ജിത്തു ചേട്ടന് സിനിമ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം ഞങ്ങൾക്കും അഭിനയിക്കുമ്പോഴും അങ്ങനെ കുറേ സീനിയേഴ്സ്, ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ഞാനും ഇത്രയും പേരുടെ ഒരുമിച്ച് കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. സിദ്ധിഖൊക്കെ ഉണ്ട്, മനോജ് കെ ജയൻ, മനോജേട്ടനുണ്ട്, ബൈജു ചേട്ടനുണ്ട്, സൈജു ചേട്ടനുണ്ട്, അജു ചേട്ടനുണ്ട്, ബിനു ചേട്ടനുണ്ട്, പിന്നെ അൽതാഫുണ്ട്, ഗ്രേസ് ഉണ്ട്. അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉള്ള സിനിമയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നത് എനിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. പിന്നെ ഹ്യൂമർ സിനിമ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷൻ നമുക്കും ഉണ്ട്. അത് കൂടിപ്പോവോ കുറഞ്ഞു പോവോ, ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത്
കുറച്ച് ട്രിക്കിയാണ്, പക്ഷെ എന്തായാലും ആൾക്കാർ ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. നമ്മൾ ചെയ്തത് ആൾക്കാർക്ക് വർക്കൗട്ട് ആവുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലായിടത്തും നല്ല അഭിപ്രായങ്ങളായിരുന്നു ആണ് വരുന്നത്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഹൗസ്ഫുള്ളായിട്ട് സിനിമ എല്ലായിടത്തും കേരളത്തിലുടനീളം ഇപ്പോൾ റൺ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളും കാണാത്തവരെല്ലാവരും പോയി സിനിമ കാണുക. അപ്പോൾ ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഭാഗമായ ഇങ്ങനൊരു അവസരം തന്ന ജിത്തു ചേട്ടനും റൈറ്റർ കൃഷ്ണകുമാറേട്ടനും മറ്റ് കോ ആക്ടേഴ്സിനോടും പിന്നെ ടെക്നിക്കൽ ക്രൂ ഇവിടെ ഇരിക്കുന്ന സതീഷ് ഏട്ടനും ആർട്ട് ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറുണ്ട്, ജെ കെ ഉണ്ട്, വിഷ്ണു ഉണ്ട്, എഡിറ്ററുണ്ട്, പിന്നെ അതുപോലെ നിൻ്റെ ചേച്ചിയുണ്ട്, അതുപോലെയുള്ള എല്ലാ ക്രൂവിനോടുള്ള നന്ദി അറിയിക്കുന്നു. സിനിമ കണ്ട് വിജയിപ്പിച്ച നിങ്ങളിലുള്ളവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഫോറം മാളിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഇതുപോലെ ഇനിയും അടുത്ത സിനിമ ഇറങ്ങുമ്പോഴും നിങ്ങൾ വരും, കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, താങ്ക് യു. വീട്ടിൽ നിങ്ങൾ ഞങ്ങളൊപ്പം തന്നെ പങ്കെടുക്കാൻ കാണിച്ച സന്മനസ്സിന് നന്ദി. ഇവരൊക്കെ ആദ്യമായിട്ടാണ് ജിത്തുവിൻ്റെ പടത്തിൽ അഭിനയിച്ചത്. പക്ഷേ എനിക്ക് ജിത്തു ജോസഫിൻ്റെ പടം ഒരു പുത്തരിയല്ല, എൻ്റെ രണ്ടാമത്തെ പടമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. ഇനിയും വേറൊരു ജോണറിൽ ജിത്തുവിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ ഇവിടെ എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ കുറച്ച് പേരെങ്കിലും ഇത് നമ്മുടെ നുണക്കുഴി കണ്ടു കാണുമായിരിക്കും. അപ്പോൾ കാണാത്തവർ കണ്ടവരോടൊന്ന് ചോദിക്കുക, എങ്ങനെയുണ്ട് പടം? ഇത്രയും കോൺഫിഡൻസ് ഞാൻ കാണിക്കുന്നത് കാരണം കണ്ടവരൊക്കെ കുറേ പേര് ഞങ്ങളെല്ലാവരെയും വിളിച്ചു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഓൺലൈൻ റിവ്യൂസൊക്കെ കാണാം. ഒരുപാട് ചിരിക്കാനുള്ളൊരു പടമാണ്. അത്രയും ബ്രെയിൻ യൂസ് ചെയ്യേണ്ട, നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത് നുണക്കുഴി. അപ്പം ഒരുപാട് ലോജിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോ നിങ്ങൾ നോക്കണ്ട. ജിത്തു ജിത്തുൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ലൂപ്പ് ഹോൾസും കവർ ചെയ്ത് നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ഹ്യൂമർ സിനിമ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പല സാഹചര്യത്തിലും ചെറിയ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഞാൻ ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല. നിങ്ങൾ എല്ലാവരും കാണാത്തവർ ഉറപ്പായിട്ടും പോയി സിനിമ കാണുക. ഒരുപാട് നന്ദി, താങ്ക് യു. പ്രിയമുള്ളവരെ, ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ നുണക്കുഴി കണ്ടവരാണോന്നൊന്നും എനിക്കറിയില്ല. കണ്ടതാണോ? 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 അല്ല, ശരി. അപ്പോൾ ജിത്തു ജോസഫ് എന്തായാലും വെറുതെ ഒരു സിനിമ എടുക്കില്ല, അത് മലയാളികൾക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഓരോരോ പ്രത്യേകതകളുണ്ട്. നേരെ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനില്ലായിരുന്നു. അപ്പം ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നേരിൻ്റെ ട്രെയിലർ എന്നെ ജിത്തു ജോസഫ് കാണിക്കുകയുണ്ടായി. എന്നോട് ചോദിച്ചു, കൊള്ളാമോ? ഞാൻ പറഞ്ഞ ട്രെയിലറൊക്കെ കണക്ക് തന്നെ, പക്ഷേ ജിത്തു ജോസഫ് വെറുതെ ഒരു സിനിമ എടുക്കില്ല എന്ന് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ സിനിമ ഒരു വിജയമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ? ജിത്തു ജോസഫിനോട് പറഞ്ഞു, കറക്റ്റായിട്ട് വന്നു. അതുപോലെ തന്നെ നുണക്കുഴിയും മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഫാമിലി. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നുണ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഈ സിനിമ ഒന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ 99% ആൾക്കാർ ഇത് കാണേണ്ടി വരും. അതുകൊണ്ട് നുണക്കുഴി എന്ന സിനിമ കാണണം. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഈ സിനിമ കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത്. കൊള്ളാമെങ്കിലേ ഞാൻ കൊള്ളാമെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും കൊള്ളില്ല എന്ന്. നിങ്ങൾ കാണരുതെന്ന് ഞാൻ തന്നെ പറയും. അപ്പോൾ ഇത് കൊള്ളാം. 2 മണിക്കൂർ 5 മിനിറ്റ് നന്നായിട്ട് ചിരിക്കാനുള്ള വകയൊക്കെ അതിനകത്തുണ്ട്. നമ്മുടെ നായകനെ നിങ്ങൾക്കറിയല്ലേ, ഇപ്പം കുടുംബ പ്രേക്ഷകരുടെ പയ്യനാണ് ബേസിൽ. ബേസിൽ പൊളിച്ചിട്ടുണ്ട് പടത്തിൽ. ഈ വേറൊരു പ്രത്യേകത, ബേസിൽ ചെയ്ത റോള് മലയാള സിനിമയിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതാണ് ബേസിലിൻ്റെ പ്രത്യേകത. ബേസിലിന് വേണ്ടി ഉണ്ടാക്കുന്ന കഥകളാണ്. അപ്പോൾ ഈ സിനിമ എല്ലാവരും കാണണം. കൊടുക്കുന്ന കാശ് മുതലാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ കണ്ടിട്ട് കൊള്ളില്ല എന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ പൈസയും തിരിച്ചുതരുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ ശരി, കാണാം. Forum Kochi, let's give them a round of applause, the entire team of Nunakuri.